സി എം എസിൻ്റെ പ്രതിനിധിയായുള്ള രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഈ യൂണിയൻ എന്നുള്ളതിലൊക്കെ മാറ്റി നിർത്തി അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജീവനക്കാരാണ് അവിടെ കൺസെഷൻ ചോദിച്ചെത്തിയ ഒരു അച്ഛനെയും മകളെയും മർദ്ദിക്കുന്നത്. അതും ക്രൂരമായി മർദ്ദിക്കുന്നു. പിടിച്ചു മാറ്റാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ തയ്യാറാകുന്നില്ല. അവർ മർദ്ദനമേൽക്കുന്ന സാഹചര്യം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എത്രത്തോളം വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് മന്ത്രി പോലും തിരിച്ചറിയുന്നുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികരിക്കാം. എനിക്ക് ചിത്രങ്ങൾ കാണാൻ കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞ അറിവ് ഒന്ന് രണ്ട് യാത്രക്കാരും സഹപ്രവർത്തകരും ഇങ്ങനെ ഒരു ഇഷ്യൂസ് ടിവിയിലൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ഏതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതൊരു യാത്രക്കാര് എന്ത് ആവശ്യമായ ഡെസ്റ്റിനേഷനകത്ത് വന്നാലും സാങ്കേതികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി അവരെ സഹായിക്കേണ്ടതാണ് കെ എസ് ആർ സിയിലെ ഓരോ ജീവനക്കാരും. ഒരു കാരണവശാലും ഒരു പബ്ലിക്കിനെയും അംഗീകരിക്കുന്നത് ഒരു തൊഴിലാളി സംഘടനയും അംഗീകരിക്കില്ല, ഞങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വ്യക്തമായിട്ട് ഈ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. വ്യക്തമായി ഒന്നുകൂടെ അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് അത് പ്രതികരിക്കാം. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടിയ അറിവും എനിക്ക് ഒന്ന് രണ്ട് യാത്രക്കാരും ഒന്ന് രണ്ട് സഹപ്രവർത്തകരൊക്കെ അറിയിച്ചതിന്റെ ഒരു പ്രതികരണമാണ് ഞാൻ പറയുന്നത്. അതിനുള്ളിലേക്ക് കയറി ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്നതാണ് കൺസ്ട്രക്ഷൻ കാർഡ്. ആ കൺസ്ട്രക്ഷൻ കാർഡ് പുതുക്കുന്നതിനായാണ് അച്ഛനും മകളും അവിടെ എത്തുന്നത്. അപ്പോൾ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒരിക്കൽ കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് കൊണ്ട കൊടുക്കാം എന്ന് പറഞ്ഞതാണ്. രണ്ട് ദിവസത്തിനകം എത്തിക്കാം എന്ന് അവർ പറയുന്നു. പക്ഷേ അതിനുശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നു. എന്ത് വാക്കേറ്റം ഉണ്ടായാലും ഈ കയ്യാങ്കളിയിലേക്കൊക്കെ പോകാൻ പറ്റുമോ? ഒരു നിങ്ങൾ സർക്കാർ ജീവനക്കാർ അംഗീകരിക്കാൻ കഴിയില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന വിഷയമാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഡിഗ്രിയിലെ സെമസ്റ്റർ കോഴ്സ് ആണെങ്കിലും സെമസ്റ്റർ കോഴ്സിന്റെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ അതാത് സമയത്ത് തന്നെ കോഴ്സ് അധികം പ്രവർത്തിക്കണം. പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അതാത് വർഷത്തെ അത് ഒരു നിയമമാണ്. അതിനിപ്പോ നമുക്ക് അവരോട് യാത്രക്കാരോട് നമ്മൾ അവർക്ക് അറിയാതെ ചിലപ്പോൾ അവർ വരും. അവരെ ബോധ്യപ്പെടുത്തി ഫസ്റ്റ് നമുക്ക് ഫോൺ വിളിച്ചും ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സാങ്കേതികം എന്തെന്നുള്ളതല്ല, ജനങ്ങളെ സഹായിക്കേണ്ട അവസരങ്ങൾ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ് ഏതൊരു കെ എസ് ആർ സി ജീവനക്കാരനും ചെയ്യേണ്ടത്. ഞങ്ങളെല്ലാം അതാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അവരെ തിരിച്ചു തന്നെ മുന്നോട്ട് പോകും, തിരുത്തി മുന്നോട്ട് പോകും എന്ന് പറയുന്നത് ഞങ്ങൾ വിലക്കെടുക്കുകയാണ്. ഈ ഇവർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് യൂണിയൻ സംവിധാനം സംഘടന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പണിമുടക്കും, ഭീഷണിയുമായി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ഈ വിഷയത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാകരുതേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കലുമില്ല, അതായത് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിലും ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അംഗമുള്ള സംഘടന ഒരു പണിമുടക്കോ പ്രതിഷേധത്തോ ഇല്ലല്ലോ ഒന്നും പോകത്തില്ല. കാരണം ഞങ്ങൾ മനുഷ്യരല്ലേ? നാളെ ഇപ്പോ ഞങ്ങളെയും സഹോദരങ്ങളും എല്ലാം ഇപ്പൊ ഞങ്ങൾ ഒരാൾ കെ എസ് ആർ ജീവനക്കാരോ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ജീവനക്കാരല്ലാത്തവരുണ്ടല്ലോ, പബ്ലിക് ഉണ്ടല്ലോ. ഇപ്പോ എത്രയോ മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്ത് സെൻട്രൽ ഡിപ്പോയിൽ വന്ന് സർവീസിന് കയറി പോകുന്നു. അവിടെ എന്തെല്ലാം ആവശ്യങ്ങളൊക്കെ ആരെല്ലാം വരുന്നു, എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ ചോദിച്ചു നോക്കും. അപ്പൊ അതായത് ഒരു ന്യൂനപക്ഷത്തെ ഉണ്ടാവുന്നു, അവരെ അംഗീകരിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഇപ്പോൾ മാതൃഭൂമിയിൽ വിളിച്ചപ്പോഴാണ് ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. ഞാൻ ഡ്യൂട്ടിയിലാണ്, അത് ഒന്ന് രണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് കിട്ടിയുള്ളൂ. കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിന് മറുപടി തന്നെ കൃത്യമായിട്ട് നൽകാം. പക്ഷേ ഇതാണ് ഇപ്പോൾ പറഞ്ഞതാണ് കാര്യമെങ്കിൽ ഒരു കാരണവശാലും ന്യായീകരിക്കാനോ അതിന്റെ പേരിലാണ്. രാജേഷ്, എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാരും യൂണിയൻ പ്രതിനിധികളും ഒന്നും ഈ നടപടിയെ അംഗീകരിക്കുന്നില്ല. അങ്ങേയറ്റം വീഴ്ചയാണ് ഉണ്ടായതെന്ന് മന്ത്രിയും തിരിച്ചറിയുന്നുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.